നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളെ മരണത്തിനിടയാക്കിയ കളർക്കോട് വാഹനാപകടത്തിൽ കാറിൻ്റെ ആർസ് റദ്ദാക്കുമെന്ന് ആർ ടി ഒ എ കെ ദിലു അറിയിച്ചു കാറിന്റെ കാറിൻ്റെ ആർസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ആർ രമണൻ ആലപ്പുഴ ആർ ടി ഒ ദിലുവിന് കത്ത് നൽകുകയായിരുന്നു വാഹന രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കേണ്ടത് ആലപ്പുഴ ആർ ടിഒ ആണ് കാർ വാടകയ്ക്ക് കൊടുത്തുനിന്ന് കണ്ടെത്തിയതിനാലും വിവിധ നിയമ ലംഘനങ്ങൾ നടന്നു എന്ന് തെളിഞ്ഞാലുമാണ് ആർ സി റദ്ദാക്കാൻ കത്ത് നൽകിയത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾക്കനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ആർ ടിഒ അറിയിച്ചു വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന നിയമപ്രകാരം ഉടമയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് വിഭാഗം വെള്ളിയാഴ്ച കേസെടുത്തിരുന്നു ഇതിന്പ്പം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ശനിയാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ റിപ്പോർട്ടിൽ കാറിൽ ഉടമയുടെ ഷമീൻ ഖാൻ വിദ്യാർത്ഥികളുമായി ബന്ധമോ പരിചയമോ സൗഹൃദമോ ഇല്ലെന്നും പണത്തിനാണ് കാർ നൽകിയതെന്നും അറിയിച്ചിരുന്നു വിദ്യാർത്ഥികളെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ ഇന്നുമുതൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കും ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കളർകോട് വരെയുള്ള ഭാഗം ബ്ലാക്ക് സ്പോട്ടിൽ അപകടം അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടിയെപ്പറ്റി വിശദമായ റിപ്പോർട്ട് നൽകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആവശ്യപ്പെട്ടിരുന്നു ആലപ്പുഴിഒ നാഷണൽ സെക്ടർ ആർ ടിഒ ദക്ഷിണ മേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും അപകടം നടന്ന സ്ഥലത്ത് വെളിച്ചമില്ലാത്തതും റോഡിന് വീതിയില്ലാത്തതും റിപ്പോർട്ടിൽ പരാമർശിക്കും തിരക്കേറിയ സ്ഥലങ്ങളിൽ റോഡരികിൽ മറം നിൽക്കുന്നതും അപകട കാരണമെന്നാണ് വിലയിരുത്തുന്നത് ജനങ്ങളുമായും ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തും അതിനിടെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഇരിക്കെ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആൽബിൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും ഉച്ചയോടെ എടത്തുവാ സെന്റ് ജോർജ് ഫെറോണ പള്ളിയിലാണ് സംസ്കാരം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും പൊതുദർശനത്തിനും ശേഷം വെള്ളിയാഴ്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു ഇടത്തുവലയിൽ സ്വകാര്യ ആശുപത്രി മോർച്ചറി സൂക്ഷിച്ചിരുന്ന മൃതദേഹം കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിക്കുകയായിരുന്നു പത്ത് മണിയോടെ ആൽവിൻ പഠിച്ച എടത്തുവാ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിനു ശേഷമാകും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുക ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ആൽവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആൽവിനെ സുഹൃത്തുക്കൾ സിനിമയ്ക്ക് പോകാൻ ക്ഷണിച്ചിരുന്നെങ്കിലും ആദ്യം നിരസിക്കുകയായിരുന്നു തുടർന്ന് കൂട്ടുകാർ നിർബന്ധിച്ചതോടെ അമ്മയെ വിളിച്ച അനുവാദം വാങ്ങിയായിരുന്നു ആൽവിൻ ഇറങ്ങിയത് ആൽവിൻ ഉൾപ്പെടെ പതിനൊന്ന് പേരായിരുന്നു അന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ആറുപേരാണ് മരിച്ചത് നിയമവിരുദ്ധമായി വാഹനം വാടകയ്ക്ക് നൽകിയ കാക്കാട് സ്വദേശി ഷാമൽ ഖാനെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കേസെടുത്തിരുന്നു വാഹനം നൽകിയത് കള്ള ടാക്സിയായാണെന്ന് എം പിടി കണ്ടെത്തുകയായിരുന്നു വിദ്യാർത്ഥികളുമായുള്ള പരിചയത്തിന്റെ പുറത്താണ് വാഹനം വിട്ടു നൽകിയതെന്നും വാടക വാങ്ങിയിരുന്നില്ല എന്നുമാണ് തുടക്കം മുതൽ ഷാമിൽ ഖാൻ പറഞ്ഞിരുന്നത് വാഹനം വാടകയ്ക്ക് നൽകുന്നതിനുള്ള ലൈസൻസും ഷാമിൽ ഖാൻ ഉണ്ടായിരുന്നില്ല ഷാമിൽ ഖാന്റെ മൊഴി നേരത്തെ ആർ ടിഒ രേഖപ്പെടുത്തുകയായിരുന്നു നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം മൊഴി രേഖപ്പെടുത്തി മരിച്ച മുഹമ്മദ് ജബാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ആവശ്യപ്പെട്ട് വിളിക്കുമായിരുന്നു ആ പരിചയത്തിന്റെ പേരിലാണ് കാർ ചോദിച്ചത് ഒഴിവു ദിവസം കിട്ടിയെന്നും സിനിമയ്ക്ക് പോകാനാണെന്നുമാണ് കുട്ടികൾ പറഞ്ഞത് ആദ്യം കാർ നൽകാൻ വിസമ്മതിച്ചു എന്നാൽ മുഹമ്മദ് ജബാറിന്റെ സഹോദരന്മാരെ സംസാരിച്ച ശേഷം കാർ നൽകുകയായിരുന്നു ആറുപേർ ഉണ്ടാകുമെന്നാണ് തന്നോട് പറഞ്ഞത് പതിനൊന്ന് പേർ ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് അപകടത്തിന് പിന്നാലെ ഷാമിൻഖാന്റെ പ്രതികരണം ന്യൂസ് മലയാളി വാർത്ത